പല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇന്ന് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് എന്താണ് നാട്ടുവൈദ്യത്തിൽ അല്ലെങ്കിൽ ഗ്രഹവൈദ്യത്തിൽ ചികിത്സ എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. പല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാർ ഇല്ല എന്ന് തന്നെ പറയാം. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പല്ലിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നതാണ്. ഒന്നല്ലെങ്കിൽ വായ്നാറ്റമാകാം, അല്ലെങ്കിൽ ദന്തക്ഷയമാകാം, അല്ലെങ്കിൽ പല്ലിളക്കമാകാം, അല്ലെങ്കിൽ പല്ലിൽ കൂടെ രക്തം വരുന്നതാകാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കാറുണ്ട്. ഇതിന് നാട്ടുവൈദ്യത്തിൽ നമുക്ക് ഏത് രീതിയിൽ ചികിത്സ ചെയ്യാം എന്ന് നമ്മൾക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ തരത്തിലുള്ള കെമിക്കൽ പേസ്റ്റുകൾ, അതായത് രാസവസ്തുക്കൾ അടങ്ങിയ എല്ലാത്തരം പേസ്റ്റുകളും നമ്മൾ ഒഴിവാക്കണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ചെയ്തതിന് ശേഷം നമ്മൾ ഹെർബൽ പൗഡർ, ടൂത്ത് പൗഡർ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതായത് പൽപ്പൊടി. അതും ആയുർവേദ വിധി പ്രകാരമുള്ള പൽപ്പൊടി നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിനേക്കാളും ഏറ്റവും നല്ലത് പല്ലിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ആയുർവേദത്തിൽ പറഞ്ഞത് ഖണ്ഡൂഷം എന്ന് പറയുന്ന ഒരു വിധിയാണ്, അതായത് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ കവിൾ കൊള്ളൽ. തീർച്ചയായിട്ടും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ലെണ്ണ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു ബന്ധുവിന് പല്ലിൽ നിന്ന് രക്തം വരുന്ന അസുഖം ഉണ്ടായിരുന്നു. അവർ ചെയ്തത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് ചെയ്തത് മൂലം അവരുടെ പല്ലിൻ്റെ രക്തം വരവ് പരിപൂർണമായിട്ട് നിന്നു. അവർ ചെയ്തത് കടുക്ക എടുത്ത് നല്ലപോലെ പൊടിച്ചതിന് ശേഷം അതുകൊണ്ടാണ് അവർ ദിവസവും പല്ല് തേച്ചത് ഇരുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ തന്നെ ആ പല്ലിൽ നിന്നുള്ള രക്തം വരവ് പരിപൂർണമായിട്ടും നിന്നു. ഇതിന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നാട്ടുവൈദ്യം എന്ന് പറയുന്നത് എലഞ്ഞിയുടെ മരത്തിൻ്റെ കമ്പ് ഉപയോഗിച്ചതിന് ശേഷം ആ കമ്പ് ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ രക്തം വരവ് ഉണ്ടാകില്ല. അതിന് നല്ലപോലെ പല്ലുകൊണ്ട് ചവച്ചത് അരച്ചതിന് ശേഷം ബ്രഷ് പോലെ ആക്കിയതിന് ശേഷം അതുകൊണ്ട് നമ്മൾ ദിവസം പല്ല് തേക്കുകയാണെങ്കിൽ പല്ലിൽ നിന്നുള്ള രക്തം വരവ് പരിപൂർണമായിട്ടും നിൽക്കുന്നതാണ്. മറ്റൊന്ന് എലഞ്ഞി മരത്തിൻ്റെ തോല്. ഈ തോല് നമ്മൾ നല്ലപോലെ ഉണക്കിയതിന് ശേഷം ഈ തോല് പൊടിച്ചതിന് ശേഷം ഈ പൊടി കൊണ്ട് നമ്മൾ പല്ല് തേക്കുകയാണെങ്കിലും പല്ലിൽ നിന്നുള്ള രക്തം വരവ് ഇവ എല്ലാം ശമിക്കും. എലഞ്ഞി മരത്തിൻ്റെ കമ്പും അതേപോലെ തന്നെ തോലും ഈ തരം രോഗങ്ങൾക്ക് വളരെ അധികം എഫക്റ്റീവായിട്ടുള്ളതാണ്, പല്ലിൻ്റെ രോഗത്തിന്. അതുകൂടാതെ ഈ പല്ലിൽ ചിലർക്ക് പുഴുവെല്ലാം ഉണ്ടാകും. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു പ്രയോഗം എന്ന് പറയുന്നത് വിഴാലരി അതേപോലെ തന്നെ വയവിടങ്കം, ഇത് രണ്ടും ഒരു ചെറിയ തുണിയിൽ നമ്മൾ കിഴി പോലെ കെട്ടുക. അത് രണ്ടെണ്ണം വീതം, ഏകദേശം ഒരു 100 ഗ്രാം വീതം ഉണ്ടാവണം. അതായത് 50 ഗ്രാം വിഴാലരിയും 50 ഗ്രാം വയവിടങ്കവും രണ്ടും കൂടിയിട്ട് 100 ഗ്രാം വാങ്ങിച്ചതിന് ശേഷം നമ്മളിൽ നിന്നൊരു 50 ഗ്രാം വേണമെങ്കിൽ നമ്മളതൊരു രണ്ടും കൂടി 25-25 ഗ്രാം കലർത്തിയതിന് ശേഷം 50 ഗ്രാം കുറച്ച് വെള്ളത്തിൽ കിഴികെട്ടി ഇട്ടിട്ട് തിളപ്പിക്കുക. തിളയ്ക്കുന്ന വെള്ളത്തിൽ അത് കുറച്ച് സമയം ഇട്ട് വയ്ക്കുക. അതിനുശേഷം ആ കിഴിനെ നമ്മൾ ചൂടോട് കൂടിയിട്ട് വേദനയുള്ള പല്ലിൽ നമ്മൾ കടിച്ചു പിടിക്കുക. കടിച്ചു പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലുള്ള പുഴു മുഴുവൻ പുറത്തു വരും എന്നാണ് പറയുന്നത്. ഇത് വളരെ നല്ലൊരു പ്രയോഗമാണ് പല്ലിൻ്റെ പുഴുവിനെ വെളിയിൽ കളയാൻ വേണ്ടിയിട്ട്. മറ്റൊരു പ്രയോഗം എന്ന് പറയുന്നത് പല്ലിൻ്റെ പുഴുവിനെ വെളിയിൽ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു നാട്ടുമരുന്ന് പ്രയോഗം എന്ന് പറയുന്നത് മുത്തിൽ അല്ലെങ്കിൽ കൊടങ്ങൽ അല്ലെങ്കിൽ മണ്ടൂകപർണി എന്നൊക്കെ പറയും. മുത്തിൽ ഈ ചെടിയുടെ ഇല, അതേപോലെ തന്നെ പച്ചമഞ്ഞൾ, ഇത് രണ്ടും നല്ലപോലെ അരച്ചതിന് ശേഷം ഏത് സൈഡിലാണോ വേദന, ഏത് സൈഡിലാണോ പല്ലിൽ പുഴുള്ളത്, ആ സൈഡിൻ്റെ കവിളിന് പുറത്ത് നമ്മൾ ഒരു 20 മിനിറ്റ് തേച്ച് കുടിപ്പിക്കുക. അതിനുശേഷം ചൂടുവെള്ളം കൊണ്ട് നമ്മളത് കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ പല്ലിലെ പുഴു ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ പോകും എന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഫലവത്തായിട്ടുള്ള ഒരു പ്രയോഗം ഞാൻ പറയാം. പല്ലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പ്രയോഗം മതി. നമ്മൾ രാവിലെ പല്ല് തേക്കുകയാണെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ 10 തുള്ളി എടുത്തതിന് ശേഷം അതിൽ ഒരു നുള്ള് ഇന്ദുപ്പ് ഇടുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കല്ലുപ്പ് പൊടിച്ചാലും മതി. ഒരിക്കലും അയഡൈസ്ഡായിട്ടുള്ള ഉപ്പ് ഉപയോഗിക്കരുത്. ഈ ഉപ്പ് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ നടുവിരൽ ഉപയോഗിച്ചിട്ട് നമ്മൾ പല്ല് തേക്കുക. നിങ്ങൾക്ക് യാതൊരുവിധ ദന്ത പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇനി ആർക്കെങ്കിലും പല്ല് തേയുക, പല്ലിൽ ഓട്ടയുണ്ടാകുക, പല്ലിൽ പുഴു വരിക, പല്ല് ആടുക, അതേപോലെ തന്നെ പല്ലിൽ നിന്ന് രക്തം വരിക, ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള പ്രയോഗമാണ്. രാത്രി ഒരു 5 തുള്ളി വെളിച്ചെണ്ണ എടുക്കുക. ശുദ്ധമായിട്ടുള്ള ചക്കിലാട്ടിയ വെളിച്ചെണ്ണയായിരിക്കണം. ഒരു കാരണവശാലും പാക്കറ്റിൽ വരുന്ന വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിക്കരുത്, അത് ഉപയോഗിച്ചുകൊണ്ട് ഫലമില്ല.
ഈ അഞ്ച് തുള്ളി വെളിച്ചെണ്ണ നമ്മുടെ നടുവിരൽ ഉപയോഗിച്ചതിന് ശേഷം പല്ലിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുക. നിങ്ങളുടെ പല്ല് തേയൽ, പല്ലിൻ്റെ ഓട്ടവരവൽ, അതേപോലെ തന്നെ പല്ലിളകൾ, ഇതെല്ലാം ഏകദേശം ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിട്ട് കാണും. അതുകൂടാതെ മറ്റൊരു നല്ല സൈഡ് എഫക്റ്റ് നിങ്ങൾക്കുണ്ടാവും, രാവിലെ എണീക്കുന്ന സമയത്ത് വായിൽ വായ്നാറ്റം ഉണ്ടാവില്ല. കാരണം വായിലെ എല്ലാ അണുക്കളെയും ഇത് പരിപൂർണമായിട്ടും ഇല്ലാതാക്കും. ഇങ്ങനെയുള്ള വളരെ ശുദ്ധമായിട്ടുള്ള കാര്യമാണ് ശുദ്ധ വെളിച്ചെണ്ണ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെയാണ് പല്ലിനുള്ള നാട്ടുവൈദ്യ ചികിത്സാ രീതികൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഇവയെല്ലാം പ്രയോഗിക്കുക. ഒരു കാരണവശാലും ബ്രഷ് ഉപയോഗിക്കാതിരിക്കുക. കാരണം 25 വർഷം ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള പരിചയം എനിക്കുണ്ട്. അത് ഉപേക്ഷിച്ചതിന് ശേഷവും പല്ലിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ബ്രഷ് ഉപയോഗിക്കുന്ന സമയത്ത് പല്ല് തേഞ്ഞു തേഞ്ഞു വന്നു. ബ്രഷ് വിട്ടതിന് ശേഷം പല്ല് ശരിയാകാൻ തുടങ്ങി. ഇത് എൻ്റെ സ്വന്തം അനുഭവമാണ്. കാരണം ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഉള്ളത് ബ്രഷിലാണ്. നോർത്ത് ഇന്ത്യയിലെല്ലാം പോയി കഴിഞ്ഞാൽ അവർ മരത്തിൻ്റെ കമ്പെടുത്തതിന് ശേഷം ചവച്ചരച്ച് അതുകൊണ്ട് പല്ല് തേച്ച് ഉടൻ തന്നെ ആ കമ്പിനെ അവർ കളഞ്ഞു. അതിലൊരിക്കലും ഒരു ബാക്ടീരിയ ഉണ്ടാവില്ല. അടുത്ത ദിവസം പുതിയ കമ്പായിരിക്കും എടുക്കുക. അതുകൂടാതെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള കമ്പുകളാണ് അവർ ഉപയോഗിക്കാറുള്ളത്. ഉങ്ങിൻ്റെ, ബബൂലിൻ്റെ, അങ്ങനത്തുള്ള കമ്പുകളാണ് അവർ ഉപയോഗിക്കാറുള്ളത്. ഏറ്റവും നല്ലത് നമ്മൾക്ക് കിട്ടുന്ന മാവിൻ്റെ ഇല, അത് പഴുത്തലയാണെങ്കിൽ ഏറ്റവും നല്ലതായി. ഈ പഴുത്തല നമ്മൾ നല്ലപോലെ ചവച്ചരച്ചതിന് ശേഷം ഒരു ദിവസം പല്ല് തേച്ച് നോക്കൂ. നിങ്ങളുടെ വായിൽ ഇത്രയധികം മൗത്ത് ഫ്രഷ്നർ വേറെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് ജീവിതത്തിൽ പല്ല് തേച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെയുള്ള ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൂടാതെ നമുക്ക് എരിക്കിൻ്റെ കമ്പ് കൊണ്ട് നമ്മൾ പല്ല് തേക്കാം. പല്ലിൽ പുഴു, അങ്ങനത്തുള്ള പ്രശ്നങ്ങൾക്ക്. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ നേരെ നിന്ന് പല്ല് തേക്കരുത് എരിക്കിൻ്റെ കമ്പ് കൊണ്ട്. കാരണം അതിൽ പാല് ഭയങ്കര അപകടമാണ്. അത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഛർദി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് വേണം ഇതുകൊണ്ട് ഇങ്ങനെ പല്ല് തേക്കാൻ. അപ്പോൾ ഒരുപാട് സലൈവയെല്ലാം വെളിയിൽ പോകും. പല്ലിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, ബാക്കിയുള്ളവർ ചെയ്യേണ്ടത് ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ദന്തരോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.